എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മാത്സിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. നമ്മൾ പുതിയ ലെസൺ ആയി അല്ലേ, സെർച്ചിങ് ഫോർ ഫ്ലവേഴ്സ്. നമ്മൾ ഈ ലെസൺ പഠിച്ചിരുന്നു. ലെസൺ പഠിച്ച വീഡിയോ നിങ്ങൾ കണ്ടോ? ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ കൂടി കാണണം. ഈ ലെസൺ നമ്മൾ പഠിച്ചാലല്ലേ നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റൂ അല്ലേ. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കൂ. അതുപോലെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. ശരി, ആക്ടിവിറ്റീസിലേക്ക് പോകാം. ആക്ടിവിറ്റി 1, ഹൗ മെനി ഫ്ലവേഴ്സ്, എത്ര പൂക്കൾ. അവിടെ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? റെഡ് ഫ്ലവേഴ്സ് ആൻഡ് യെല്ലോ ഫ്ലവേഴ്സ്. ചുവന്ന പൂക്കളും മഞ്ഞ പൂക്കളും അല്ലേ. ഓക്കെ, ചുവന്ന എത്ര പൂക്കളുണ്ട്, റെഡ് ഫ്ലവേഴ്സ് എത്ര എണ്ണം ഉണ്ട്? അതായത് ഒരു ബാസ്ക്കറ്റില് 10 പൂവാണ്, ഒരു ബാസ്ക്കറ്റില് 10 ഫ്ലവേഴ്സ്. അങ്ങനെ എത്ര ബാസ്ക്കറ്റ് ഉണ്ട്? 5 ബാസ്ക്കറ്റ് ഉണ്ട് അല്ലേ. അപ്പൊ ഓരോ ബാസ്ക്കറ്റിലും 10 പൂക്കളാണ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം അല്ല. അപ്പൊ 5 10s ആണ് വന്നിരിക്കുന്നത് അല്ലേ. 5 10s, 10s എത്ര കൂട്ടമുണ്ട് അവിടെ? 1 2 3 4 5, 5 10s വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് 5 10s, 5 10s മേക്സ് 50. 5 10s ചേർന്നാൽ 50 അല്ലേ. പിന്നെ ഓരോ ബാസ്ക്കറ്റിനടുത്തും ഓരോ റെഡ് ഫ്ലവർ ഇരിക്കുന്നത് കണ്ടോ, അത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. അപ്പോൾ എത്ര ഒന്നുകളുണ്ട്? ഹൗ മെനി വൺസ്? 5 1s അല്ലേ. അപ്പൊ ഇനി അതും നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണ്ടേ? നമുക്ക് 50 കിട്ടിയിട്ടുണ്ട് അല്ലേ. 5 10s കൂട്ടി 50 കിട്ടി. ഇനി ഈ 5 1s കൂടി കൂട്ടണം. അപ്പം 50 + 5 = 55. ഓക്കെ, അടുത്ത യെല്ലോ ഫ്ലവേഴ്സ് നോക്ക്. യെല്ലോ ഫ്ലവേഴ്സും അതുപോലെ തന്നെ 10s ഗ്രൂപ്പാണ്. ഒരു ബാസ്ക്കറ്റില് 10 flowers ആണ്. അതുപോലെ 4 baskets ഉണ്ട് അല്ലേ. അപ്പൊ എത്ര ടെൻസ് ഉണ്ട്? 4 10s. 4 10s മീൻസ് 40. 1 2 3 4, 4 10s ചേർന്നാൽ 40. പിന്നെ എത്ര ഒന്നുകളുണ്ട്? ഓരോ ബാസ്ക്കറ്റിന്റെ ഫ്രണ്ടിൽ ഓരോ ഫ്ലവേഴ്സ് ഇരിപ്പുണ്ട് അല്ലേ. അപ്പം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4, 4 flowers ഉണ്ട്. അപ്പം 4 1s, 4 1s. അപ്പൊ എത്രയാണ്? 40 + 4 = 44. 4 10s ചേർന്നപ്പോൾ 40, പ്ലസ് 4 1s ചേർന്നാൽ 4, 40 + 4 = 44. അപ്പൊ ഇത് രണ്ട് ബോക്സിലും കൂടി ടോട്ടൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? ടോട്ടൽ ഫ്ലവേഴ്സ് എങ്ങനെയാണ് കാണുന്നത്? ടോട്ടൽ കാണുക എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. നമ്മള് ആദ്യം നമുക്ക് കിട്ടിയ ഫ്ലവേഴ്സ് 55 + രണ്ടാമത് യെല്ലോ ഫ്ലവേഴ്സ് എത്ര ഉണ്ട്? 44. 55 + 44 = 99. ഫ്ലവർ ഗിവൺ ബൈ പഞ്ചവർണക്കിളി 1. അപ്പം പഞ്ചവർണക്കിളി ഒരു പൂ കൂടി കൊടുത്തു. അപ്പോൾ ടോട്ടൽ ഫ്ലവർ എത്രയായി? 100 ആയി അല്ലേ. അതായത് 99 + 1 100. 99 എത്ര കൂട്ടിയാൽ 100 കിട്ടും? 1 കൂടി കൂട്ടിയാൽ അല്ലേ. 99 + 1 = 100. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ഐ എം 100. 100 എന്ന് നമുക്ക് കിട്ടണമെങ്കിൽ ഏതെല്ലാം വഴിയിലൂടെ നമുക്ക് 100 എന്ന സംഖ്യ കിട്ടും? 100 എന്ന നമ്പർ നമുക്ക് ഏതെല്ലാം വഴിയിലൂടെ കിട്ടും നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളൊരു മെത്തേഡ് പറഞ്ഞു അല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞ മെത്തേഡ് എന്താണ്? 99 + 100 അല്ലേ. 99 + 100. അതുപോലെ 100 എന്ന് പറഞ്ഞാൽ എത്ര ടെൻസ് ആണ്? 10 10s ആണ് അല്ലേ. 10 10s ചേരുന്നതാണ് 100. 10 10s മേക്സ് 100. അപ്പം 10 10s എന്ന് നമുക്ക് എഴുതാം. ഇനി എത്ര ഒന്നുകൾ ചേരുന്നതാണ് 100? ഹൗ മെനി വൺസ് മേക്സ് 100? എത്ര ഒന്നുകൾ ചേരുന്നതാണ് 100? 100 ഒന്നുകൾ അല്ലേ. 100 ഒന്നുകൾ ചേരുന്നതാണ് 100. 100 1s മേക്സ് 100. അതുപോലെ 2 50, 250 മേക്സ് 100. 2 50s തമ്മിൽ ചേരുന്നതും എത്രയാണ്? 100. 50 + 50 100. 50 + 50 100. അതുപോലെ
നയൻറ്റി പ്ലസ് ടെൻ, 90 അധികം 10. അതെങ്ങനെയാ, 90ൽ 9 10 ഉണ്ട് അല്ലേ? 9 10ൻ്റെ കൂടെ 1 10 കൂടെ വന്നാൽ 100 ആവില്ലേ? 10 10 അല്ലേ 100. അപ്പം 90 പ്ലസ് 10 100. പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഹൺഡ്രഡിന്, ദ സ്മോളസ്റ്റ് 3-digit number. ഏറ്റവും ചെറിയ 3-digit number ആണ് ഹൺഡ്രഡ്. അതായത് ഏറ്റവും ചെറിയ 3-അക്ക സംഖ്യയാണ്. 3-അക്ക സംഖ്യ തുടങ്ങുന്നത് ഏത് നമ്പറിൽ നിന്നാണ്? ഹൺഡ്രഡിൽ നിന്നാണ് അല്ലേ? ആ, അപ്പൊ ഏറ്റവും ചെറിയ 3-അക്ക സംഖ്യ, 3-digit number ഹൺഡ്രഡ്. അടുത്തത് ആക്ടിവിറ്റി 3, അറേഞ്ച് ഇൻ ഓർഡർ ഫ്ലവേഴ്സ് ആർ കളക്റ്റഡ് ബൈ ദ അനിമൽസ്. അനിമൽസ് ശേഖരിച്ച പൂക്കളാണ് അല്ലേ? നമുക്ക് നോക്കാം ആരൊക്കെയാണ്, കാട്ടിലെ അനിമൽസ് ആയിരിക്കും അല്ലേ, ആരൊക്കെയാണ് പൂ കളക്ട് ചെയ്തേ നോക്കാം. ചിന്നു 100, കിട്ടു 400, ചിണ്ടൻ 600, വമ്പൻ 500, മിട്ടു 200, നീലി 800, കുഞ്ഞൻ 300, ചിന്നൻ 900, ചെമ്പൻ 700. അപ്പം ഇവരിത്രയും കളക്ട് ചെയ്ത ഫ്ലവേഴ്സിന്റെ കണക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്, എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മളത് ഓർഡറിൽ എഴുതണം. എങ്ങനെയാണ് ഓർഡറിൽ എഴുതുന്നത്? ഹൺഡ്രഡ്, പിന്നെ ഹൺഡ്രഡിന്റെ തൊട്ടടുത്ത് ഇനി ഏത് നമ്പർ വരും? 200, ദെൻ 300, 400, 500, 600, 700, 800, 900. അപ്പം നമ്മൾ ഈ പാഠഭാഗം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾ 1, 2, 3 എഴുതി പഠിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു കേട്ടോ, നിങ്ങളത് മറക്കരുത്. 1, 2, 3 എഴുതി പഠിക്കണം, എല്ലാ ദിവസവും എഴുതി പഠിക്കണം. ഓക്കെ, അപ്പൊ ഇനി ഇത് നമുക്ക് എങ്ങനെ ഓർഡറിൽ എഴുതാം? ഇപ്പൊ നമ്മൾ 100 കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? 100നോട് 100 കൂട്ടിയാൽ 200, 100 പ്ലസ് 100 200, ദെൻ 200 പ്ലസ് 100 300, ദെൻ 300 പ്ലസ് 100 400. അങ്ങനെ 100 കൂട്ടിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം ആദ്യം 100 എഴുതാം. അപ്പം നിങ്ങളത് ഓർഡറിലാക്കി എഴുതണം, താഴെ അത് എഴുതാനുള്ള സ്പേസ് ഉണ്ട്. നെക്സ്റ്റ്, അടുത്തത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 61, ഹൗ മെനി ഫ്ലവേഴ്സ്. ഇത് നമ്മൾ ലെസൺ പഠിച്ചപ്പോൾ ചെയ്തതാണ്. നിങ്ങൾ ആ വീഡിയോ കൂടി കാണണം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ലെസൺ പഠിച്ച വീഡിയോ കൂടി കാണുമ്പോൾ പേജ് നമ്പർ 61 നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും ഇത് തന്നെയാണ്, അതായത് നമ്പർ എത്ര പൂക്കളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ 100 ഫ്ലവേഴ്സ് ആണ്, ഓരോ ബാസ്ക്കറ്റിലും 100 ഫ്ലവേഴ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അത് നമ്മൾ കൂട്ടി എഴുതാനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓള് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കൂ.